ലോക്ഡൌണിനെ തുടർന്ന് നേരിട്ട പ്രതിസന്ധി മറികടക്കാൻ വഴിയോര കച്ചവടക്കാർക്കായി കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കിയ പിഎം സ്വനിധി പദ്ധതി സഹായകമായത് ലക്ഷക്കണക്കിന് കുടുംബങ്ങൾക്കാണ്. ബ്ലേഡ് പലിശക്കാരുടെ കെണിയിൽ വീഴാതെ തൊഴിൽ മേഖലയിലെ പ്രതിസന്ധി തരണം ചെയ്യാനുള്ള അവസരമാണ് കേന്ദ്ര ഗവൺമെന്റ് ഈ പദ്ധതിയിലൂടെ നൽകുന്നത്. ആലപ്പുഴയിൽ നിന്നും ഒരു റിപ്പോർട്ട്. ഇത് സുനിതകുമാരി. പൂക്കച്ചവടക്കാരിയാണ്. ആലപ്പുഴ തോണ്ടൻകുളങ്ങര ഉടുപ്പി ക്ഷേത്രത്തിന് മുന്നിലാണ് സുനിതകുമാരിയുടെ പൂത്തട്ട്. 10 വർഷം മുമ്പ് അച്ഛൻ്റെ മരണശേഷമാണ് സുനിതകുമാരി ഈ പൂത്തട്ടിൽ എത്തുന്നത്. കോവിഡും ലോക്ക്ഡൗണും സുനിതകുമാരി ഉൾപ്പെടെയുള്ള വഴിയോര കച്ചവടക്കാരെയും പ്രതിസന്ധിയിലാക്കി. ഏക വരുമാന മാർഗമായതിനാൽ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ സുനിതകുമാരി വളരെ പ്രയാസപ്പെട്ടു. പൂവിൻ്റെ ഇത് നമുക്ക് എല്ലാ രീതിയിലും നല്ല ഇതായിരുന്നു, കുഴപ്പമില്ലായിരുന്നു, ഒരുമാതിരി നമുക്ക് ജീവിച്ചു പോകാമായിരുന്നു. ഇപ്പോൾ കൊറോണ വന്നതിന് ശേഷം ഈ കല്യാണങ്ങളും അമ്പലങ്ങളും ഒക്കെ അടവ് കാരണം നമുക്കൊന്നും ഇത് ചെയ്തില്ല. നമുക്ക് കച്ചവടം കുറവായത് കാരണം നമ്മളിപ്പോൾ സ്വന്തമായിട്ട് അച്ചാറും ഇത് ചെയ്ത് മാസ്കുകളും ഇത് വിൽക്കുന്നു. കച്ചവടം പുനരാരംഭിച്ചപ്പോഴും സാമ്പത്തിക ബുദ്ധിമുട്ട് പരിഹരിക്കപ്പെട്ടില്ല. ഒടുവിൽ വഴിയോര കച്ചവടക്കാരുടെ സംഘടന വഴിയാണ് പ്രധാനമന്ത്രി ആത്മനിർഭർ നിധി എന്ന പിഎം സ്വനിധി പദ്ധതിയെപ്പറ്റി അറിയുന്നത്. അപേക്ഷ കൊടുത്ത് 1 മാസത്തിനകം വായ്പ കയ്യിൽ കിട്ടി. വായ്പാ തുക ഉപയോഗിച്ച് പൂക്കച്ചവടത്തിനൊപ്പം അച്ചാർ, മാസ്ക് എന്നിവയുടെ വിൽപ്പനയും ആരംഭിച്ചു. സ്വന്തം വീട്ടിലുണ്ടാക്കുന്ന വിവിധതരം അച്ചാറുകളാണ് വിൽപ്പന നടത്തുന്നത്. പുതിയ സംരംഭത്തിലൂടെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കപ്പെടുമെന്ന പ്രതീക്ഷയിലാണ് സുനിതകുമാരി. ലോൺ കിട്ടുന്നതിന് മുമ്പ് നമുക്കൊരു തൊഴിലുമില്ലാതെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു, വരുമാന മാർഗമൊന്നും ഇല്ലാതെ അങ്ങനെ ഇരിക്കുകയായിരുന്നു. ഇപ്പം ലോൺ അനുവദിച്ച് കിട്ടിയപ്പോൾ ഇതൊക്കെ ചെയ്തപ്പോൾ നമുക്ക് രക്ഷപ്പെടാമെന്നൊരു തോന്നൽ. ഇതങ്ങനെ കിട്ടിയത് കൊണ്ടാണ് എനിക്കിപ്പം ഈ അച്ചാറും മാസ്കിൻ്റെയൊക്കെ ഇത് തുടങ്ങാനായിട്ട് സാധിച്ചത്. 50 ലക്ഷം വഴിയോര കച്ചവടക്കാർക്ക് ഉപകാരപ്രദമാകുന്ന പദ്ധതിയാണ് പിഎം സ്വനിധി. 1 വർഷത്തെ കാലാവധിയിൽ 10,000 രൂപ വരെയാണ് വായ്പ ലഭിക്കുക. സുനിതകുമാരിയെ പോലെ 8 ലക്ഷത്തോളം വഴിയോര കച്ചവടക്കാർക്ക് പദ്ധതി ഇതിനകം സഹായകമായി കഴിഞ്ഞു. ബിജീഷ് കുമാർ, ദൂരദർശൻ ന്യൂസ്, ആലപ്പുഴ.